എത്ത വർത്താനം. നിങ്ങൾ വിചാരിച്ചോ ഞാനിപ്പോ എത്താതെ ഇങ്ങനെ അടിച്ചേരി കൊണ്ട് നിൽക്കണമെന്നില്ല. ഉപ്പിയോട്ട് ഉണ്ടാക്കിയ ചൂല ഇതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണതാ പറഞ്ഞു. കൊല്ലക്കണക്കനായി ഉണ്ടാവും ഇപ്പൊ നിങ്ങളൊക്കെ ഒരു കൗങ്ങും പട്ടം കൊണ്ടോ ചൂല ഉണ്ടാക്കിയാണ്ട് അടിച്ചേരുന്നു. ഇത് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അല്ലല്ലേ നല്ല ഉറപ്പുള്ള സൈസാ. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചൂല ഉണ്ടാക്കുന്ന വീഡിയോസ് കാണാൻ പറ്റും. പക്ഷെ ഇത് അമ്മാതിരുള്ള ചൂലല്ല. അത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. കുപ്പി ഒന്ന് കീറിയായിട്ട് ഇങ്ങനെ അങ്ങനെ 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 ആക്കിയാൽ മതി, ചൂലായിക്കോളും. പക്ഷെ ഇതങ്ങനല്ല. ഇത് കുറച്ച് സിമ്പിളാണ്, പക്ഷേ നല്ല ഉപകാരമാണ്. ഇതുകൊണ്ട് നല്ല ഉറപ്പുള്ള സാധനമാണ്. നമ്മൾ പീടിയെന്നൊന്നും കായ് കൊടുത്തായിട്ട് ചൂല് വാങ്ങേണ്ട ആവശ്യമല്ല. പിന്നെ വേസ്റ്റായി കിടക്കണ കുപ്പി ഒന്ന് ഒന്ന് നമ്മളൊന്ന് മെനക്കെട്ടാൽ ഇമ്മാതിരി നല്ലൊരു ചൂല് നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഇമ്മാതിരി ഒന്ന് ഉണ്ടാക്കണം എന്നുണ്ടോ? എന്നാ വരും ചൂലുണ്ടാക്കാൻ കാര്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇമ്മാതിരിയുള്ള കുറച്ച് കയറാണ്. ബോട്ടിലുകൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് കയർ. ഇതുണ്ടാക്കണ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കണം എങ്ങനെയെന്ന് വേഗം മനസ്സിലാവും. ഏറ്റവും എളുപ്പമുള്ള ഇക്കാണ് ഞാനത് ഉണ്ടാക്കി കാണിച്ചത്. ഞാൻ രണ്ട് വീഡിയോയിലുണ്ട്. ഒന്ന് ഏറ്റവും എളുപ്പമുള്ള ഇതിൻ്റെയാണ് ഞാൻ ലിങ്ക് ഇതിൽ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇമ്മാതിരി ഒരു വടി. അത് ഏതെടുത്താലും മതി. നിങ്ങൾ പൂളകൊമ്പ് എടുത്താലും മട്ടലെടുത്താലൊക്കെ ചൂല് ചൂലയ്ക്കാർ. പിന്നെ ഒരു കുപ്പിൻ്റെ മുൾഭാഗം, ഒരു 8 ഇഞ്ച് പലക, കുറച്ച് ടാഗ്, ഫൈബർ ടാഗ്, ഒരു 3 മുള്ളാണി. നമ്മളാ മരത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മളെടുത്ത് വെച്ച ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയറിങ്ങനെ ഇമ്മല് ചുറ്റി കൊടുക്കുക. കുറച്ച് ടൈറ്റാക്കി ആയിട്ടിങ്ങനെ ഇമ്മല് ചുറ്റി കൊടുക്കുക. ഞാനിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചൂലിനിപ്പോൾ ഞാൻ ഒരു 5-6 കുപ്പിൻ്റെ കയറാണ് ഞാൻ എടുക്കുന്നത്. ഒരു കുപ്പി ചുറ്റി തീരുമ്പോൾ ഇതേമാതിരി ഒന്ന് കൂട്ടി കെട്ടി കൊടുത്താൽ മതി. കുറച്ച് പുറത്തേക്ക് തള്ളിക്കണുണ്ടാവും, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അഥവാ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇത് പൊട്ടിപ്പോയാലും ഇതേ പരിപാടി എടുത്താൽ മതി കേട്ടോ. കൂട്ടി കെട്ടി കൊടുത്താൽ മതി. നല്ലോണം പുറത്തേക്കൊക്കെ തള്ളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം, കുഴപ്പമില്ല. കയറായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ കരുത പൊട്ടാതെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ അടുത്തുള്ളത് മൊത്തം ഇതേമാതിരി ചുറ്റി കൊടുക്കുക. നിങ്ങൾ ചുറ്റണേനനുസരിച്ചുണ്ടാവും നമ്മളെ ചൂലിൻ്റെ ഡിസൈൻ. കളർ ഏത് രീതിയിലാണ് വരേണ്ടതെന്നുള്ളത് നമ്മൾ ചുറ്റണേനനുസരിച്ച് തീരുമാനിച്ചു. എൻ്റെ അടുത്തിപ്പോൾ പച്ചക്കുപ്പി 2 എണ്ണം ഉള്ളു ഇനി. അതുകൊണ്ടാണ് ഞാനിത് 2 സൈഡ് കിട്ടത്. ഇനി ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണം. കാരണം ഇത് ഇപ്പോൾ ഒരു ഉറപ്പില്ലാത്ത കോലത്തിലേക്കാരം. ഇത് നല്ലോണം തിളപ്പിച്ചെടുത്താൽ വടി മാതിരി നിൽക്കും. നമുക്ക് ചൂലായിട്ട് ഉപയോഗിച്ചണമെങ്കിൽ കുറച്ച് ആരോഗ്യം വേണ്ടേ ചൂലിന്. അതിനിത് നല്ലോണം തിളപ്പിച്ചെടുത്താൽ മതി. കുറച്ച് നേരം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഞാനിത് തിളപ്പിച്ച് കാണിച്ചു തരാം ഉണ്ടോ. ഇതാണ് ഞാനിപ്പോൾ ചൂടാക്കി കൊണ്ടുവന്ന്. ഇത് അത്യാവശ്യം നല്ല ഉറപ്പ് വെച്ചാണ്, കുറേ ചുരുങ്ങിയും ചെയ്താണ്. നമ്മൾ കൊണ്ടുപോകണം അത്ര ആയിട്ട് അളവുണ്ടാവില്ല. എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് ഇതങ്ങനെ അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു ഭാഗം മൊത്തം ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇനി ഒരു ഭാഗം പൊന്തിച്ചാട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച പലക എടുത്ത് ഒഴിവാക്കുക. ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഒന്നൊന്ന് ലെവലാക്കി എടുത്താൽ മതി. ഇനി ഒരു ഭാഗം പൊന്തിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു ടാഗ് എടുക്കുക. ഈ ടാഗ് ഞാനിപ്പോൾ കുറച്ച് വലുതാണ് കേട്ടോ എടുത്ത്. ഫൈബർ ടാഗ്, ഫൈബർ ടാഗ് തന്നെ എളുപ്പത്തതിന് വരാമെന്ന് വെച്ചറിയില്ല. മലയാളത്തിൽ ടാഗ് എന്നാണ് പറയല്, ഇംഗ്ലീഷിൽ എന്താ അറിയില്ല. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് നമ്മളെടുത്തച്ച വടി അതിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കുക. കുറച്ച് കയറ്റി വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക.
എല്ലാ ഭാഗത്തേക്കും ഒരേമാതിരി വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ടാഗിന് പകരം കമ്പി എടുത്താലും മതി, കെട്ടുകമ്പി എടുത്താൽ മതി. ടാഗ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ടൈറ്റാക്കാനുള്ളൊരു സുഖത്തിനാണ് ഈ ടാഗൊക്കെ ഉപയോഗിച്ചത് കേട്ടോ. കെട്ടുകമ്പി ആയാൽ പ്ലയർ കൊണ്ട് അങ്ങനെ 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 അമർത്തി കൊടുക്കേണ്ടി വരും. അതൊക്കെ പ്ലാസ്റ്റിക് നിർമാർജന യജ്ഞത്തിൽ പങ്കാളിയാകാനുള്ള ഒരു അവസരം കേട്ടോ. നല്ലോണം ടൈറ്റാക്ക. ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കണമൊക്കെ ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തച്ചാ പിന്നെ കുപ്പിൻ്റെ മുൾഭാഗം ഇതുപോലെ ഉണ്ട്, ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചൂലിമൊക്കെ കയറ്റി കൊടുക്കുക. ഞാനിത് കട്ട് ചെയ്തതിന് ഈ പിന്നെ ബോട്ടിൽ, കാരണം എന്താ വെച്ചാൽ ഞാൻ എടുത്ത വടി കുറച്ച് വണ്ണം കൂടുതലാണ്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തതാണ്. എന്നിട്ട് ഇതിങ്ങനെ കയറ്റിയെന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വടി കൂടുതലും ഇങ്ങോട്ട് താഴ് നിൽക്കരുത്, അറ്റ പൊന്തിയും പോയത്. ഇനി ഒരു ചെറിയ ടാഗ് എടുത്തിട്ട് നമ്മളിത് ഒരു അഞ്ച് ഭാഗമാക്കാം. അങ്ങനെ ഓരോന്നും ഇങ്ങനെ കയറ്റി കൊടുക്കുക. അങ്ങനെ കയറ്റി ഒരു അഞ്ച് ഭാഗം ഇങ്ങനെ ഈ ടാഗ് കെട്ടിയാൽ ചൂല് ഒന്ന് വിടർന്ന് നിൽക്കും. അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ നമ്മളാ ബൂട്ടിൽ മാത്രമായി കഴിഞ്ഞാൽ ഇതുപോലെ നിന്നോളുന്നല്ല. ചൂലുണ്ടാക്കുന്ന പരിപാടിയൊക്കെ നമുക്ക് പെരയിൽ സ്വയം തൊഴിലായിട്ട് തുടങ്ങാൻ പറ്റിയ പരിപാടി കേട്ടോ. ഇത് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും കുറച്ച് സംഗതി ഉണ്ടായാൽ മതി, എല്ലാ ചിലവില്ലാതെ നിങ്ങളതായ രീതിയിലൊക്കെ മാറ്റിയെടുത്തായിട്ട് നല്ല കാണാൻ ചുരുക്കുള്ള ചൂലാക്കി മാറ്റിയാൽ മതി. ഞാനിപ്പോൾ അത്യാവശ്യം തിരക്കടില്ലാത്ത ചൂലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷുകാരിങ്ങനെ ചെയ്യണ കാണുമ്പോൾ വലിയ സംഭവിക്കാറ്, നമ്മൾക്ക് തുടങ്ങാൻ പറ്റിയതാണോന്നുള്ള നമ്മൾ ആലോചിച്ചൂല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യാം. കുടുംബശ്രീ മുതലായ സംഘടനകളോടൊക്കെ ആർക്കും വരെ തുറന്ന് ചെയ്യാൻ പറ്റിയ പരിപാടി അത്. നമ്മുടെ മുകളിൽ ഉറപ്പിച്ചാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ അളകണത് കേട്ടോ. ഞാൻ ആ കുപ്പിൻ്റെ മുൾഭാഗം മാത്രം ഒന്ന് ആണിയടിച്ചിട്ടുള്ളൂ. ആണിയടിച്ചാൽ ഞാൻ കാണിച്ചില്ല. കുപ്പിൻ്റെ മുൾഭാഗം ആ വടിമേലൊന്ന് ആണിയടിച്ച് ഉറപ്പിക്കണം. നമ്മൾ പൂളകുമ്പോൾ മട്ടലൊന്നും എടുത്ത ആ പരിപാടി ചിലപ്പോൾ നടന്നോളന്നല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഈ വടി തന്നെ എടുത്തോളുണ്ട്. ഞാൻ ഈ ബോട്ടിൽ ഓട്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മൂന്ന് ടാഗ് കയറ്റിന്. അത് ചൂല് ഇളകി പോകാതൊക്കെ വേണ്ടിയിട്ടാണ്. ഒരു നാലോട്ട ഒരു ഭാഗത്തും നാലോട്ട മറ്റേ ഭാഗത്തോട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ടാഗ് ചിറ്റിയാൽ മതി. അപ്പം നമ്മളെ ചൂല് ഉറപ്പുള്ള ചൂലായിരുന്നു. ഞാൻ അടിഭാഗത്ത് ഈ വളഞ്ഞ് നിൽക്കുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ലെവൽക്ക് കട്ട് ചെയ്താൽ മതി. ണ്ടല്ലേ, ഇതാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ചൂല്. എന്തോ ഒരു എളുപ്പമുണ്ട് അറിയാം. ചൂല് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നല്ല റൈറ്റായിട്ട് നമുക്ക് പിന്നെയും കാണാം.